ഇങ്ങനൊരു ഈ ഒരു രീതിയിലേക്ക് പിതാവ് ഇവിടെ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഉയർന്നു വരുമെന്ന് അറിയാറുണ്ട്. സ്വന്തം ഇതിപ്പോൾ ചങ്ങനാശ്ശേരി അതിലൊരു സ്വന്തം രൂപതയിലാണ്, സ്വന്തം ഇടവകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത സംബന്ധിച്ചോളം ആദ്യമായിട്ടാണ് ഒരു സ്വന്തം ഈ ഇടവകയിൽ നിന്നൊരു മെത്രാൻ ആർച്ച് ബിഷപ്പായി വരുന്നത്. ആദ്യമായിട്ടും ഒരുപാട് സന്തോഷത്തിലാണ് പിതാവിന്റെ അമ്മയും എല്ലാവരും. ഇവിടെ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, തറപിതാവിന്റെ ബ്രദറിന്റെ വൈഫ് സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അത്രമാത്രം കരുതുന്നു. കേട്ടില്ല, വളരെ സന്തോഷം. അതിൽ സന്തോഷമുണ്ട്. ഏതൊരു ആരാധന സമൂഹത്തിന്റെയും ഊർജ്ജസ്രോതസ്സും സന്തോഷം ആരാധന ൂതജ്യേഷ്ഠന്റെ ഭാര്യ നല്ലൊരു ദൈവകൃപയായിട്ട് കാണുന്നു. ഒരുപാട് പേര് ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. ഈ ദിവസം ഞാൻ എന്ത് ചോദിച്ച്, ആ പിതാവിന്റെ ഏറ്റവും മൂത്ത അളിയൻ, അതെ, ഈ അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. ഈ അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. പിന്നെ പിതാവ് ഈ പൊസിഷൻ വളരെ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും വളരെ കഴിവും പ്രഗത്ഭതയുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് സംസാരിക്കുകയും ഒരു എല്ലാ ഇഷ്യൂസും മറച്ചു വെക്കാതെ വേണ്ട കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് പറയുകയും ഒരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല, സത്യം സത്യം സത്യമായിട്ട് പുള്ളി എല്ലാം പറയും. അതെനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് പാവങ്ങളുടെ പ്രശ്നങ്ങളും സഭയിൽ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും പുള്ളി വളരെ ധീരതയോടെ തന്നെ നേരിടുകയും അതുപോലെ തന്നെ അതേപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കാണാനുള്ള ഓരോ വഴികളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നാറുണ്ട്. ഞാൻ മൂത്ത സഹോദരിയാണ്, സഹോദരിയാ മൂത്ത, ഏറ്റവും മൂത്ത ആളാണ്. ആ ഏറ്റവും ഇളയതായിരുന്നു. ആ പിന്നെ ഞങ്ങളൊരു 14-15 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. കുഞ്ഞിലെ മുതലേ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി ഉറക്കുകയും എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അമ്മച്ചിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാനാണ് എല്ലാം നോക്കി കണ്ട് ചെയ്തിരുന്നത്. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ കൂട്ടത്തിലായിരുന്നു, എപ്പോഴും പള്ളി വരികയും അമ്മച്ചിയുടെ കൂടെയും പോവും. പക്ഷെ ഞങ്ങള് രാവിലെ എണീറ്റ് എന്റെ കൂട്ടത്തില് ഒരു പള്ളിയിൽ വരും. പള്ളിയിലൊക്കെ വലിയ ഇഷ്ടമാണ്, മുഴുവൻ നേരം അവിടെ ഇരുന്ന് അതെല്ലാം കുർബാനയൊക്കെ കൂടുതലൊക്കെ ചെയ്യുമായിരുന്നു. മിടുക്കനായിരുന്നു, ചെറുപ്പത്തിൽ തന്നെ വളരെ മിടുക്കനായിരുന്നു. പിന്നെ നഴ്സറിയിലും സ്കൂളിലും ഒക്കെ കൊണ്ട് ചേർത്തത് ഞാനാണ്, കാരണം അച്ചാച്ചൻ ഇല്ലായിരുന്നു, ഏറ്റവും മൂത്തത് ഞാനായിരുന്നല്ലോ. അപ്പം ഞാനാ കൊണ്ട് ചേർത്തതും ഒക്കെ. പിന്നെ പ്രസംഗ മത്സരവും അതൊക്കെ കുഞ്ഞിലേ തന്നെ ഞാൻ എല്ലാം എൻകറേജ് ചെയ്യുകയും എഴുതി കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയ ഞാൻ എൻ്റെ വിവാഹം കഴിയുന്നത് വരെ 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വിവാഹമൊക്കെ. അപ്പം അതുവരെ ഞങ്ങൾ വളരെ വളരെ ഓമനിപ്പിച്ചിരുന്നതാണ്. കുഞ്ഞു മോനായിരുന്നു. അതെ 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 അതെ, ഇവിടെ തന്നെ ഇവിടെ വളർന്ന കൊച്ചാണ്. അതെ 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 അതെ, വളരെ 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 ദൈവത്തിന്റെ ഒരു കൃപ, ദൈവത്തിന്റെ കൃപയാണ്, ദൈവാനുഗ്രഹം. പിതാവിന്റെ ജ്യേഷ്ഠനാണ്. ദേവാലയത്തിന് മുറ്റത്ത് കളിച്ചു വളർന്ന ആള് ഇന്നിപ്പോൾ ഈ ഒരു ദേവാലയത്തിൽ വെച്ച് തന്നെ രൂപതയുടെ അതിരൂപതയുടെ
അത് ഭയങ്കര വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. പിതാവിൻ്റെ ഒരു കുട്ടിക്കാലം മുതലൊരു ആഗ്രഹമായിരുന്നു അച്ഛനാകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പള്ളിയും സ്കൂളും സൺഡേ സ്കൂളും ഒക്കെ ആയിട്ട് കുട്ടിക്കാലം മുതലേ പള്ളിയോട് വളരെ ചേർന്ന് നിന്നാണ് പിതാവ്. എപ്പോഴും പള്ളിയിൽ തന്നെയായിരുന്നു, രാവിലെ എണീറ്റ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പിന്നീട് പിതാവ് പഠിച്ചത് ഈ സ്കൂളിലാണ്, സെൻറ് ജോസഫ് സ്കൂൾ തൊട്ടടുത്തുള്ള 4-ാം ക്ലാസ് വരെ. അവിടുത്തെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് അവിടുത്തെ സിസ്റ്റേഴ്സ് പ്രത്യേകം പരിഗണന കൊടുത്താണ് പിതാവിനെ നോക്കിയത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ സന്തോഷമുള്ള വേറൊരു ദിവസവും ഇല്ല.